Oh, kunyo. Torakku, let's go. ഡോർ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്. നമ്മളിപ്പോ എത്ര ഓടി, 1773 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഗൈസ്. ഇത്രയും കാലം അതിന്റെ കൈമേൽ എടുത്തിട്ട് വണ്ടി, എന്നിട്ട് ഇത്ര ഓടിയിട്ടുള്ളൂ. ഞാൻ ഡ്രൈവ് ചെയ്ത് വളരെ വളരെ കുറവാണ്. ഇത് എന്താണ് ചെയ്യണത്? ഒന്ന് വേഗം ആക്കണോ, പോണോ? ഒന്ന് വേഗം ആക്കണോ, ഒന്ന് വേഗം ഊരടോ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഡ്യൂഡിയുടെ ഒരേ ഒരു നിർബന്ധം കൊണ്ട് നമ്മൾ നേരെ പോവുകയാണ്. എങ്ങോട്ടെന്ന് വെച്ചാൽ ഒരു മീനിനെ വാങ്ങാനാണ്. ഓക്കെ, ഡ്യൂഡിക്ക് ഒരുപാട് മീനെ മത്തി ആയിക്കോറ, അതൊന്നല്ല വളർത്താൻ. ഒരു അക്കോറിയം വാങ്ങണമെന്നുണ്ട്. അവിടെ ചെന്ന് വലിയൊരു അക്കോറിയം ഉണ്ടെങ്കിൽ അത് വാങ്ങണം. അതുപോലെ തന്നെ കുറച്ച് മീനുകൾ, കുറച്ച് കല്ലുകളൊക്കെ വെച്ച് എന്തൊക്കെ മനസ്സിലുണ്ട്. പക്ഷെ അവിടെ ഉണ്ടാവുന്ന അറിയില്ല, കാരണം ലോക്ക്ഡൌൺ കാര്യങ്ങൾ കാണല്ലോ. പിന്നെ വേറെ സംബന്ധം, ഡ്യൂഡിക്ക് പൂച്ചനെ വാങ്ങണം, അതുപോലെ തന്നെ റാബിറ്റിനെ വാങ്ങണമൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. റാബിറ്റിനെ മാറ്റിയോ, പൂച്ചാക്കിയോ? പിന്നെ നമ്മളിപ്പം പോണ എങ്ങോട്ടാ ഡ്യൂഡി പറയോ. അങ്ങനത്തെ അങ്ങനത്തെ നല്ല കളർഫുൾ ആയിട്ട് നല്ല ഒരാതെ വാലൊക്കെ ഭയങ്കര, അങ്ങനത്തെ കുറച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ മീൻസ് അങ്ങനത്തെ കുറച്ച് സെറ്റ് ആക്കണം. ഇപ്പൊ ഡ്യൂഡിക്ക് ജി പി എസ് കൊടുത്ത് ഞാൻ പറഞ്ഞതാണ്, കറക്റ്റ് നോക്കിക്ക ഷോപ്പ് എവിടെയാണ്. ഇവിടെ എങ്ങോട്ടാ കൊണ്ടാണ്? ഞാൻ അവിടെ ഇട്ട വളവുണ്ട് ഡ്യൂഡി. വളക്കി വളക്കി, എപ്പോഴും തെറ്റുപോയി. ഞാൻ പറഞ്ഞത് സ്ലോ ആയി പോയി, ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പറയാം. കുഴപ്പമില്ല, ഷോപ്പ് കണ്ടുപിടിച്ചു. നോക്കി അങ്ങോട്ട് പോവാ, ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മളിത് അങ്ങനെ ഷോപ്പിലേക്ക് എത്താനാവുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഡ്യൂഡിയുടെ ഷോപ്പ് പൂട്ടി കിടക്കാണ്. ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട്, സോ അത് പൂട്ടി കിടക്കാണ്. സോ ഇനി നമ്മൾ നേരെ കലൂരിലേക്ക് പോയല്ലോ. ഞങ്ങള് കലൂരിൽ പോയി നോക്കാം, അവിടെ എന്തായാലും വലിയ വലിയ ഷോപ്പുകൾ ഉണ്ടാവും. ഡ്യൂഡിയിലെ കോഴിപ്പിടി കണ്ടിട്ട്, അതാണ് 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 കോഴിപ്പിടി ഗൈസ്. അവിടെ പോയി നോക്കിക്കിടാനുള്ള സാധനമുണ്ട്. ഇതിപ്പോ നമ്മള് കിടക്കുന്ന സ്ഥലത്തെ പാർക്ക് ചെയ്യാൻ സ്ഥലല്ലേ ചളി. ഐശ്വര്യമായിട്ടുള്ള തുടക്കാണല്ലേ ഗൈസ്, ഒന്ന് കട്ട കട്ട. ഇപ്പൊ രണ്ടും കൽപ്പിച്ചില്ല നടത്താണ് ഡ്യൂഡി. ഡ്യൂഡി ഇന്ന് സാധനം വാങ്ങിയാണെന്നല്ലേ ഞങ്ങള്. ഡ്യൂഡി ഇന്ന് ഇന്ന് കളർ ഡ്രസ്സിലാ ഗൈസ്, ഏതാ ഷൂ വരെ മാച്ചിങ് ഒക്കെ ആയിട്ടേ. ഇന്റെ മോണല്ലേ ബലി. ഡ്യൂഡി ഒരു ഷോപ്പ് അവിടെ കണ്ടുവച്ചേ. ഡ്യൂഡി സാധാരണ സ്കൂളിലേക്ക് പോണ സ്ഥലത്താണ്, സ്കൂളിൽ പോണ അവിടെ ആയിരുന്നു. 10th class സ്കൂളിൽ പോണ അവിടെ ആയിരുന്നു. സോ അതല്ലേ ഷോപ്പ്. പൊളി പൊളി. ഡ്യൂഡി ഏതാക്കുന്ന കയറുന്ന ഗൈസ്, ഇഷ്ടംപോലെ മിനികളുണ്ട്. ഏതാ ഞങ്ങൾ റാബിറ്റ്? റാബിറ്റ് വേണ്ട ഞങ്ങള, റാബിറ്റ് വേണ്ട, റാബിറ്റ് ചെയ്യണം. ഏതാ ഞങ്ങൾ വാങ്ങ ചേട്ടാ? അവിടുന്ന് അക്വാറിയം കിട്ടുമോ? അക്വാറിയം അക്വാറിയം വാങ്ങല്ലേ എന്നാല്. ഒരു വലിയൊരു അക്വാറിയം വേണം കേട്ടോ. ബൗളല്ല, സാധാരണ നീളങ്ങനുള്ളതാ. ഇതിറ്റ അങ്ങനത്തെ ആ കുറച്ച് വലുത് വേണം. ഇന്നിതാ മീൻ, ഇതെന്താ പേരെന്താ ഞങ്ങളാ? ഗപ്പിയോ? ചുണ്ണാപ്പി മീനുകള്. ഇതെന്താ മീനുകൾ ഇല്ലല്ലേ. ഓ ചെറിയ ഇത് കിട്ടി നമുക്ക്, വലിയ മീനുകൾ നമുക്ക്. അത് അങ്ങനത്തെ വാങ്ങാന്ന് എനിക്ക് തോന്നുന്നു. ആ വലുതല്ലേ, പക്ഷെ 1000 രൂപ കുഞ്ഞോള. 1000 കുഞ്ഞോള്, അതാ ഞാൻ നോക്കണ്. പിന്നെ ഇവിടെ കൊറേ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ആണോ? ഇതൊരു അനക്കല്ലാതെ നോക്കൂലെ. അത് ചാടി ഓടി കളിക്കും. തത്തം വെക്കണ്ട ഡ്യൂഡിക്ക്, മൊയലിലേക്കാണ് കണ്ണ്. പക്ഷെ നോ ബേബി, കുഴപ്പമില്ല, ഈ പോരു പോരു, നമുക്ക് ഇത് വാങ്ങാം, മീനെ വാങ്ങാം. നമ്മള് കുറച്ച് മീനൊക്കെ വാങ്ങി. ഇനിത് എന്റെ മോട്ടർ ഉണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചിരുന്നു. അതവിടെ നിക്കൂലേ. പുറത്തുനിന്ന്
അപ്പൊ മറ്റേ സംഭവം എവിടെ കണക്ട് ചെയ്യണ്ടേ? അത് കണ്ടു. ഇപ്പൊ നമ്മൾ ഒരുവിധം എല്ലാ സംഭവങ്ങളും വാങ്ങിലേ ആക്കണം, അങ്ങനത്തതൊക്കെ വാങ്ങിന്. കാണിച്ചരാ ഗൈസ്, ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട്. കണ്ടതൊക്കെ വാങ്ങിക്കണ്, പിന്നെ ഫിൽറ്റർ വാങ്ങിന്, പിന്നെ ഇതാക്കണം, ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിന്. അതെ, ഇത് വാങ്ങണം ഞങ്ങള്, ഈ സാധനം വാങ്ങണം. നല്ല രസമുണ്ട് കാണാൻ, ഇത് നല്ല രസമുണ്ട് അല്ലേ. നല്ലൊരു ഷോ ഉണ്ട്, തൊട്ട് ഗുണമല്ലേ, നല്ല പൈസ ഉണ്ട് എല്ലാത്തിനും. ഗൈസ് നല്ല നല്ല രസമുള്ള സാധനങ്ങൾ ഇതേ, നമുക്ക് അത് സെറ്റ് ചെയ്ത് പിന്നെ ഒരു ഭംഗിക്കുണ്ട്, പിന്നെ പിന്നെ വെക്കാം, പിന്നെ പിന്നെ വാങ്ങലേ. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഒരു സംഭവം വാങ്ങിനെ അല്ലേ, ഇതിന്റെ ഉള്ളിൽ കൂടെ ബബിൾസ് ഒക്കെ വരുന്നതാണ് പറഞ്ഞത്. ഇങ്ങനത്തെ ഒന്നും കൂടി വാങ്ങി, നല്ല രസമുണ്ട് കാണാൻ. ഒന്നുകൂടി വാങ്ങാം, വേറെ ഒരു സാധനം തീർത്തു, വേറെ എന്തെങ്കിലും എടുത്തോ. ഓക്കെ, അതെടുത്തോ, ആ വലുതെടുത്തോ. ഇത് വേണ്ട, ഇതൊരു അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അതെടുത്തോ, അതെടുത്തോ. നല്ല രസമുണ്ട് ഈ സാധനങ്ങളൊക്കെ അല്ല, കണ്ടില്ലേ ഇതിങ്ങനെ. ഇതാ രസം, അതൊന്നും വേണ്ട. ഇത് പൊളിക്കും കൈ. ഇതിന്റെ പേര് എന്തായാലും എയർ പമ്പ്. ഓക്കെ, ടോയിലേക്ക് വേണ്ടിയല്ലേ. സീനറി നോക്കുകയാണ്, ഏതാണ് കൊറേ സീനറി ഉണ്ട് കൈസ്. നമുക്ക് ഏത് വേണേലും, കുറച്ച് ബ്ലൂ ആയിക്കോട്ടല്ലോ, ഞങ്ങള് ഒരു ബ്ലൂ ആയുമ്പോ രസം. മീൻ്റെ വേണ്ട, മീൻ്റെ വേണ്ട, ജസ്റ്റ് ഒരു പൊളി, ഇന്ന് പൊളിക്ക്. ഇത് ഫിറ്റ് ചെയ്യാനുള്ള സമയം ഇട്ടോ ഞങ്ങള്, നല്ല നേരം വയ്ക്കും നമ്മള്, നല്ല നേരം. നമ്മളൊരു മീനെ വാങ്ങാൻ വന്നാ ഞങ്ങള്, അത്രേ ഉള്ളൂ. ഇവിടെ കണ്ടപ്പോ ഒക്കെ വാങ്ങിയില്ലേ, എനിക്ക് ഈ കുഞ്ഞു മീനുകൾ നല്ല ഇഷ്ടപ്പെട്ടു നിങ്ങളെ. നല്ല രസമുണ്ട്, അല്ല ഒരുപാട് ഉണ്ടായിരുന്നു. ഏതും വലിയ ഗോൾഡ് ഫിഷ് അല്ലേ, വലുത്. പക്ഷെ ഒരു ബബിള് മാറി കിടക്കണേ, ഒരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുന്നില്ല. അക്വേറിയത്തിലിടാ കല്ല് ഇതാക്കണം, റെഡി ആയിട്ടുണ്ട്. എല്ലാ കളറും ഉണ്ട്. ഏകദേശം ആറ്, എത്ര കിലോ ആണ്? ആറ് കിലോ, ആറ് കിലോ കല്ലല്ലേ. പൊളി, ഇപ്പൊ ഡ്യൂട്ടി ഇതാക്കണേ, അതൊക്കെ മീനുകളെ പിടിച്ചതിലേക്ക് ഇടുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് സമയം ഉണ്ടോ എന്ന് അറിയില്ല, ചെയ്യാം. എന്തായാലും നോക്കാം, ഇതൊക്കെ സെറ്റാക്കാൻ കുറെ ടൈം എടുക്കാൻ മതി നമുക്ക്. ആറും ഇതിപ്പോ കാറ് ഇങ്ങോട്ട് കയറ്റി വെച്ചു. ഓക്കെ, ഇത് സംഭവം പെട്ടെന്ന് കൊണ്ടുപോകണം, നല്ല ടൈം നേരം വൈകി, മഴ ഒക്കെ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ അക്വേറിയത്തിൽ ഉണ്ട് വെയിറ്റിംഗ് ആണ്, കുറച്ച് സ്ലോ ആണ് കാര്യങ്ങളൊക്കെ. ഓക്കെ, വേഗം വീട്ടിൽ പോകണം, നല്ല മഴ. ഒരുപാട് നേരമായിട്ട് ഒന്നൊന്നര രണ്ട് മണിക്കൂർ നമ്മൾ അക്വേറിയം ഇതാക്കണം, ഇതൊന്ന് ചെക്ക് ചെയ്യണം അല്ലേ. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പൊ ഇതൊന്ന് ഒരു ചെക്ക് ചെയ്ത് നോക്കാം, എവിടെയെങ്കിലും ഹോൾസ് ഉണ്ടോ, ലീക്ക് ഒക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട്. അല്ലെങ്കിൽ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരില്ല കഥ. ഓക്കെ, സോഫാ സോഫി. ഹലോ, അങ്ങനെ അക്വേറിയം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സെറ്റ് ചെയ്യേണ്ടോ ഞങ്ങളെ? സെറ്റ് ഒരുപാട് പണിയുണ്ട് കേട്ടോ, ഒരുപാട് പണിയുണ്ട്. നല്ല പണി, ഇവിടെ വെക്കാന്നാണ്. അതെ അതെ, വെക്കാൻ എന്റെ സ്റ്റുഡിയോ ഞാള്. അല്ല, ഇനി അത് കൂടെ ശരിയാവില്ല, എന്റെ പൊന്നോ, ഒന്നും പറയാനില്ല. മേലെ വെക്കുന്ന സംഭവം ടോപ്പ്, അക്വേറിയത്തിന്റെ ടോപ്പ് എടുത്തു കൊണ്ടുവന്ന് സോക്കായിട്ട് ഡ്യൂടി. മല്ല മല്ല പിടിക്കണോ, ഞാൻ പിടിക്കാം. ഡോർ ഓപ്പൺ ആക്കും ഞങ്ങള്, മുഴുവനൊരു ഓപ്പൺ ആക്കി. ശരി, കുത്തി കയറ്റി തന്നെ, അത് ഇത്ര ഉണ്ട്, മനസ്സിലായില്ലേ. ഓക്കെ, സെറ്റല്ലേ, ഗുണമില്ലല്ലോ. ഒരുവിധം എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഓക്കെ, നല്ലൊരു ടൈം. അതില് വെള്ളം വരുന്ന എന്നിട്ട് അത് ഒഴിവാക്കണ വരെ വെയിറ്റ് ചെയ്യണം. സോ ഐ ഹേറ്റ് വെയിറ്റിംഗ്, എനിക്ക് വെയിറ്റ് ചെയ്യാനും ക്യൂ നിൽക്കാനും ഇഷ്ടമല്ല, രണ്ടെങ്കിൽ തീരെ ഇഷ്ടമല്ല. പക്ഷെ എന്താ ചെയ്യാനാ, ഞാൻ 240 എടുത്തിട്ട് മോണിറ്ററിൽ കളിച്ചിട്ടാണ്, എനിക്ക് എല്ലാം സ്പീഡ് വേണം. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോ ഇവിടെ എല്ലാരും ഭയങ്കര സ്പീഡാണ് കേസ്. പല കുറ്റം പറയല്ല, ഒന്നെങ്കിൽ ഞാൻ കൂടുതൽ സ്പീഡ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മള് സാധനം പറഞ്ഞാല് പറഞ്ഞു കൊടുക്കണം. പക്ഷെ അവര് എന്തോ എന്തോ ഒരു സംതിങ് ഫിഷിങ് ഗൈസ്, സംതിങ് ഒന്നാമത് ഇവിടുത്തെ ഓണർ കുറച്ച് ഏജ്ഡാണ്. ഏജ്ഡ് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 70-75 വയസ്സുണ്ട്. സോ അതിന്റെ ഒരു പ്രശ്നമാണ്, ചുള്ളന്മാരാണ് അപ്പപ്പ പറഞ്ഞ പ്രശ്നം. അതിന്റെ ഒരു പ്രശ്നമാണ്, വേറെ സീനൊന്നും ഇല്ല. അറിഞ്ഞോട് കൂടുതൽ നമ്മൾ അത് തൊടും, ഇത് തൊടും, അങ്ങനെ അങ്ങനെ. അതെ, പെട്ടെന്നാണ് അവരെ സാധനം കൈ കിട്ടി ഞങ്ങള് പോകുന്നത്. നിൽക്കുന്ന ഓരോ സാധനം ഇത് കൂടി എടുത്തോ, അത് കൂടി എടുത്തോ.
ഓൾമോസ്റ്റ് ഫുൾ ആയില്ലേ? എത്ര വെള്ളം നിറക്കിണ്ടെന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നു ഇതിപ്പോ നിറച്ചെടുക്ക് ലീക്കുണ്ട്. വീട്ടിലെത്തിയപ്പോ ഒരുപാട് ഒരുപാട് അങ്ങ് ലൈറ്റ് ആയിപ്പോ. അപ്പൊ ഇന്ന് എന്നെ അത് സെറ്റ് ചെയ്ത് നടക്കില്ല, കാരണം കൊറേ പണിയുണ്ടല്ലേ. ഒരുപാട് പണി, കൊറേ പണിയുണ്ട്. ഓരോന്നോരോ സെറ്റാക്കി 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 അങ്ങനെ ഒരുപാട് ഒരുപാട് പണികൾ. നാളെ വൈകുന്നേരം 5 മണിക്ക് ഇങ്ങനത്തെ സംഭവത്തിലേക്ക് ഇടാൻ പറ്റും മീനുകൾ. അതെനിക്ക് എന്തായിരുന്നു പറഞ്ഞത്, മീനിനെ പറ്റി ഒരു എപ്പിസോഡ്. പിന്നെ എന്ത്, മീൻ വാങ്ങാതെ എക്കോറിയം വാങ്ങി പോകുന്ന മോശം. അതുകൊണ്ടാണ് മീനുകൾ. നിങ്ങൾക്ക് അഭിപ്രായം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീനുകളും നിങ്ങൾക്ക് മീനിനെ പറ്റി അറിയെങ്കിലും ഏതൊക്കെ മീനുകളാണ് ആ ഷോപ്പിൽ വളരെ കുറച്ചുള്ള വേറെ ഷോപ്പിൽ പോകാം. സോ മീനിന്റെ പേര് എന്തായാലും താഴെ കമന്റ് ചെയ്യാം. നല്ല കേട്ടോ, നല്ല വെറൈറ്റി കാണാൻ, വെറുപ്പം കാണാൻ നല്ല രസമുള്ളത്. നമ്മൾ എന്തായാലും വാങ്ങാം, എന്തായാലും വാങ്ങല്ലേ. സെറ്റാക്കാം നാളെ, സെറ്റാക്കണത് അതുപോലെ തന്നെ. നാളെ വേറെ മീൻ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് കമന്റ് ചെയ്താൽ നാളെ ഞാൻ ആ മീൻ വാങ്ങണതും ചെയ്യാം. ഓക്കെ, അപ്പൊ മൊത്തം സെറ്റാക്കാം. നാളെ വൈകുന്നേരം 5 മണിക്ക് ഒരു കൂടുണ്ടാക്കണ വീഡിയോ. സ്വിമ്മിംഗ് പൂൾ.